നെതർലാൻഡിൽ ബെർജനിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്നിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നാം ആണ്ടിൽ പെന്തകുസ്ത തിരുനാളിൻ്റെ തലേ ഞായറാഴ്ച വിശുദ്ധ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും പള്ളി വികാരി ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സാന്നിധ്യമുണ്ടോ എന്ന് സംശയിച്ചാണ് ദിവ്യബലി അർപ്പിച്ചിരുന്നത് അതിനാൽ ഈ പുരോഹിതൻ ദിവ്യകാരുണ്യത്തോട് യാതൊരു ഭക്തിയും കാണിച്ചിരുന്നില്ല അതുകൊണ്ട് ഒരു ദിവസം കുർബാനയ്ക്ക് ശേഷം ബാക്കി വന്ന തിരുവോസ്തികൾ അദ്ദേഹം കനാലിലേക്ക് എറിഞ്ഞുകളഞ്ഞു ആരും അതറിഞ്ഞില്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷം ചില മുക്കുവർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തിരുവോസ്തികൾ കണ്ടെത്തി അവ കട്ട പിടിച്ച രക്തത്താൽ നനഞ്ഞിരുന്നു അത്ഭുതകരമായ വിധം തിരുവോസ്തികൾ കണ്ടെത്തിയ വിവരം എല്ലായിടത്തും പരന്നു ഉടനെ തന്നെ അനേകം തീർത്ഥാടകർ തടിച്ചുകൂടി പരസ്യ ആരാധനയ്ക്ക് ബിഷപ്പ് അനുമതി നൽകുകയും ചെയ്തു തിരുവോസ്തിയിൽ യേശു സാന്നിധ്യം സംശയിച്ചിരുന്ന ഈ പുരോഹിതനാകട്ടെ തൻ്റെ തെറ്റിന് മാപ്പ് അപേക്ഷിക്കുകയും ജീവിതകാലം മുഴുവൻ ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രചാരകനായി ജീവിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാൽ ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ ജീവിതാവസ്ഥകളിലേക്ക് അങ്ങ് കടന്നു വരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ